ഇതിപ്പോൾ രണ്ട് മൂന്ന് വർഷം കൊണ്ടേ ഈ ബിഗ് ബോസിൻ്റെ ടൈമാകുന്ന സമയത്ത് ഇതുപോലെ യൂട്യൂബ് ചാനലുകൾ ബിഗ് ബോസിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ വീഡിയോകളൊക്കെ ഇങ്ങനെ ഇറക്കുന്നുണ്ട്. ഉണ്ട്, ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ രണ്ട് മൂന്ന് വർഷം കൊണ്ട് തുടങ്ങി. പക്ഷേ ബിഗ് ബോസ് കാര്യം ഇതൊന്നും അറിയുന്നില്ല, യൂട്യൂബ് ചാനലുകാരാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആദ്യമൊക്കെ ഒരു ചെറിയ തമാശയും രസമായിട്ടൊക്കെ എടുത്തെങ്കിലും അന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല എങ്കിലും പിന്നീട് ഇപ്പോൾ വരുന്ന ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് സ്റ്റാർട്ടായി പ്രോഗ്രാംസൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അനങ്ങി തുടങ്ങിയ സമയത്ത് ചില പരിപാടികൾ, ഷോകൾ, പിന്നെ സ്റ്റേജ് ഷോകൾ, അതല്ലാതെ കുഞ്ഞു സിനിമയുടെ കുഞ്ഞു വർക്കുകൾ, പിന്നെ പറഞ്ഞു വച്ചിരിക്കുന്ന ഗൾഫിലെ ചെറിയ വലിയ പരിപാടികളൊന്നുമല്ല, ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇങ്ങനെ അതിനെയൊക്കെ സാരമായി ബാധിക്കും. അപ്പോൾ ബുക്ക് ചെയ്ത പ്രോഗ്രാം ബുക്ക് ചെയ്ത കമ്മിറ്റിക്കാരെയൊക്കെ വിളിച്ച് ട്രൂപ്പിലൊക്കെ വിളിച്ച് ചോദിക്കുന്നു എങ്ങനെ ഉണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നു. അപ്പോൾ ട്രൂപ്പിൽ മുതലാളി എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു, തങ്ങച്ച എങ്ങനെയാണ് കാര്യം, എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അവർക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീണ്ടും ഞാൻ ഈ യൂട്യൂബ് ചാനലൊന്നും കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ചില പരിപാടികളൊക്കെ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അതൊക്കെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ക്യാൻസൽ ചെയ്ത് എനിക്ക് നഷ്ടമുണ്ട്. ഇത് പരിപാടിയിൽ ട്രൂപ്പിൽ നിൽക്കുന്ന സാധുക്കളായ നമ്മളും സാധുക്കളാണെങ്കിലും അതുപോലെ ഇതുകൊണ്ട് മാത്രം നിൽക്കുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ സമിതിയും അങ്ങനെ, കാരണം രണ്ട് രണ്ടര വർഷം കൊണ്ട് ലോണൊക്കെ എടുത്തിട്ടൊക്കെ ചെയ്ത ഒരു സമിതിയല്ല അതിൻ്റെ മൂലം. ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് രണ്ട് പരിപാടിയൊക്കെ വന്ന് അതൊക്കെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന സമയത്ത് അങ്ങനെയും ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പ്രോഗ്രാംസ് ക്യാൻസൽ ചെയ്തു. ഞാനതില്ല എന്ന് ഫോണിൽ കൂടെ പറഞ്ഞിട്ടും അത് കേൾക്കാതെ ക്യാൻസൽ ചെയ്തു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈവ് വരുന്നത്. അത് പ്രോഗ്രാം മാത്രമല്ല, സ്റ്റേജ് ഷോ മാത്രമല്ല, അല്ലാതെയുള്ള ചെറിയ ചെറിയ പരിപാടികളും സിനിമയുടെ കുഞ്ഞ അവസരങ്ങളും ചാനലിലെ പരിപാടിയും ഒക്കെ എനിക്ക് ബാധിക്കുന്നു. അപ്പോൾ ഇത് പിന്നെ യഥാർത്ഥം ബിഗ് ബോസുകാരൊന്നും അവരൊന്നും അറിയത്തില്ല, അവർക്കറിയാമല്ലോ നമ്മൾ ആ ലിസ്റ്റിലില്ലാന്ന്. പക്ഷേ പൊതുവെയുള്ള ഈ ചാനലുകൾ, യൂട്യൂബ് ചാനലുകൾ ഇങ്ങനെ കണ്ടമാനം ഉണ്ട്, അവരൊക്കെയാണ് ഇങ്ങനെ ആദ്യമൊന്നും വലിയ ഞാൻ സാരമായിട്ട് എടുത്തില്ലെങ്കിലും ഇപ്പോൾ അതിങ്ങനെ ഒന്ന് കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് എനിക്ക് ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ലൈവ് വന്നത്. ഞാൻ ബിഗ് ബോസിൽ ഇല്ല. ഇപ്പോൾ ഈ ഒരു പക്ഷേ നമ്മളെ പ്രോഗ്രാം ബുക്ക് ചെയ്തവരോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വർക്ക് തരാനുള്ളവരോ ഒക്കെ ഉള്ളവർ കാണാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ബിഗ് ബോസിലില്ല എന്നുള്ളതാണ് സത്യം. ഇതിപ്പോൾ ഞാൻ വന്ന് ലൈവിൽ ഒന്ന് പറഞ്ഞില്ല എങ്കിലും ഇങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ബുക്ക് ചെയ്യിപ്പിക്കുന്നവരൊക്കെ അവരൊരു തെറ്റിദ്ധാരണ കൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രൂപ്പിനും നമുക്കൊക്കെ അത് ശ്രദ്ധിക്കാം. ഞാൻ ആ ഒരു ഷോയ്ക്ക് ഇല്ല. അത് പിന്നെ എന്താ പറയുക, ഞാൻ അറിഞ്ഞിട്ടില്ല അത് അങ്ങനെ ഒരു ഷോ ഇല്ല. അത് അവർക്കും അറിയാം, ആ ഷോയ്ക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ ഞാൻ വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അതുകൊണ്ടാണ് സ്റ്റാർമാജിക് എന്നൊരു ഒറ്റ ഷോയിലൂടെ നിരവധി ആരാധകരെ നേടിയൊരു താരമാണ് തങ്കച്ചൻ വിതുര. ഇന്ന് അത്രയേറെ ആരാധകരും തങ്കച്ചനുണ്ട്. നീണ്ട വർഷത്തോളമായി മിമിക്രി രംഗത്ത് സജീവമായ താരമാണ് തങ്കച്ചൻ. നിരവധി സിനിമകളിലും ഇതിനോടകം തന്നെ അഭിനയിച്ചിട്ടുണ്ട് തങ്കച്ചൻ. തങ്കച്ചൻ ഈ വരുന്ന ബിഗ് ബോസിൽ ഉണ്ടാകുമെന്ന തരത്തിലെല്ലാം നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. നിരവധി ഒഫീഷ്യൽ പേജുകളിലും തങ്കച്ചൻ ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് കാരണം താൻ അനുഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയുകയാണ് തങ്കച്ചൻ. തങ്കച്ചനെ ലൈവ് ഒന്ന് കണ്ടു നോക്കൂ.